പ്രവാസി മലയാളി ജോയി ബിജോണിനെ കൊലപ്പെടുത്തിയതിനു പിന്നിൽ മകൻ ഷെറിന് അച്ഛനോടുള്ള അടങ്ങാത്ത പകയെന്ന് പോലീസ്. കൊലപാതകം ആസൂത്രിതമെന്നും പോലീസ് പറയുന്നു. പിതാവ് തന്നെ അവഗണിക്കുന്നതായി ഷെറിന് പരാതി ഉണ്ടായിരുന്നു. ഷെറിന്റെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയ പോലീസ് ഷെറിനെ ചിങ്ങവനത്തും ചെങ്ങന്നൂരും എത്തിച്ച് തെളിവുകൾ ശേഖരിച്ചു. ചെങ്ങന്നൂരിൽ മകൻ പ്രവാസി മലയാളിയെ കൊലപ്പെടുത്തിയത് അടങ്ങാത്ത പകമൂലമാണെന്ന് പോലീസ് പറഞ്ഞു. മറ്റു മക്കളോട് കാണിക്കുന്ന വാത്സല്യം ചെറുപ്പം മുതലേ തന്നോട് കാണിച്ചിരുന്നില്ലെന്ന് പ്രതി പറഞ്ഞതായി ജില്ലാ പോലീസ് മേധാവി അശോക് കുമാർ പറഞ്ഞു. പിതാവിന്റെ തന്നെ തോക്കുപയോഗിച്ച് നാല് തവണ നിറയൊഴിച്ചാണ് കൊലപാതകം നടത്തിയത്. പിന്നീട് മൃതദേഹവുമായി നഗരത്തിൽ കറങ്ങി. രാത്രി 10:30 തങ്ങളുടെ തന്നെ ഗോഡൌണിൽ കൊണ്ടുപോയി മൃതദേഹം നശിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ തീ ആളിപ്പടർന്നതോടെ മൃതദേഹം 6 കഷ്ണങ്ങളായി മുറിച്ച് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ ഒളിപ്പിച്ചു. സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റു ചില കുടുംബ പ്രശ്നങ്ങളും കൊലപാതകത്തിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്ന് കുട്ടികളുടെ ഇയാളോട് അച്ഛൻ കുട്ടിക്കാലം മുതലേ മോശമായി പെരുമാറുന്നു ഇയാൾക്ക് തോന്നുന്നു. എന്നുവെച്ചാൽ എന്തെങ്കിലും ചെറിയ കുറ്റങ്ങൾ പോലും ശിക്ഷിക്കുമ്പോൾ ഇയാളെ വളരെ ക്രൂരമായി അച്ഛൻ ശിക്ഷിക്കുമായിരുന്നു. അതേപോലെ ഇയാൾക്ക് പൈസ കൊടുക്കുന്നതിലും എല്ലാത്തിനും ഭയങ്കര ലുപ്താണ്. പിന്നെ പല കാരണങ്ങളാൽ അച്ഛനും മോനുമായിട്ട് വഴക്കുണ്ടാകാറുണ്ട്. അപ്പോഴൊക്കെ അയാൾ പറയുന്നുണ്ട്, നീ കൂടുതൽ ഇതാണ്ട്, നിനക്ക് ഞാൻ എൻ്റെ നയ പൈസ തരത്തില്ല, എൻ്റെ സ്വത്തിൽ നിന്ന് ഒരു പൈസ പോലും നിനക്ക് കിട്ടത്തില്ല, ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഞാൻ അനാഥാലയത്തിന് കൊടുത്താലും നിനക്ക് ഞാൻ 10 പൈസ തരില്ല എന്ന് പുള്ളി പറയാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉടലെടുത്ത, കുറച്ച് കാലങ്ങളായിട്ട് ഉടലെടുത്ത ഒരു വികാരത്തിൽ നിന്ന് ആണ് അച്ഛനെ വകവരുത്തിയില്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല എന്ന ബോധം അങ്ങനെയുണ്ടായിരിക്കുന്നു. കഴിഞ്ഞ 25-ാം തീയതി വൈകിട്ടാണ് കൊലപാതകം നടന്നത്. 14-ാം തീയതിയാണ് അമേരിക്കൻ പൗരത്വമുള്ള ജോയിയും ഭാര്യയും നാട്ടിലെത്തിയത്. ഇരുവരെയും വിമാനത്താവളത്തിലെത്തി നാട്ടിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോയത് ഷെറിനാണ്. കൊലപാതകത്തിനും തെളിവ് നശിപ്പിച്ചതിനുമെതിരെ പോലീസ് ഷെറിനെതിരെ കേസെടുത്തു. ഇന്ന് ഉച്ചയോടെ അറസ്റ്റ് ചെയ്ത ഷെറിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കും. പിന്നീട് കൂടുതൽ തെളിവെടുപ്പുകൾക്കായി കസ്റ്റഡിയിൽ വാങ്ങും. ന്യൂസ് ബ്യൂറോ ആലപ്പുഴ. ജിഷ വധക്കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി. പോലീസ് അന്വേഷണത്തിൽ കോടതി ഇടപെടില്ല. ADGP സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം തുടരാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അതിനിടെ ജിഷയുടെ സഹോദരി ദീപയ്ക്ക് ജോലി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. കുന്നത്തുനാട് താലൂക്ക് ഓഫീസിൽ അറ്റൻഡറായിട്ടാണ് നിയമനം. ജിഷ വധക്കേസ് CBI അന്വേഷിക്കണമെന്നും അന്വേഷണ ചുമതല മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് കൈമാറണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഒരു കൂട്ടം ഹർജികളാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. CBI അന്വേഷണം ആവശ്യമില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ADGP ബി സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം തുടരണമെന്ന് നിർദ്ദേശിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടുകളും പൊതുജന മധ്യത്തിൽ ചർച്ചയ്ക്കായി വിട്ടു നൽകരുത് എന്ന് നിർദ്ദേശിച്ച കോടതി പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പേരും മറ്റു വിവരങ്ങളും വെളിപ്പെടുത്തിയത് ഉചിതമായില്ല എന്ന് അഭിപ്രായപ്പെട്ടു. ഇതുവരെ നടന്ന അന്വേഷണത്തിന്റെ വിശദാംശങ്ങളടങ്ങിയ 2 ഫയലുകൾ മുദ്രവെച്ച കവറിൽ മധ്യമേഖലാ IG മഹിപാൽ യാദവ് കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ ദിവസത്തെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചത്. പോലീസിന്റെ അന്വേഷണത്തിൽ ഇടപെടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയ കോടതി IG സമർപ്പിച്ച രേഖകൾ പരിശോധിക്കാതെ മടക്കി നൽകി. കൊലപാതകത്തിന് മുമ്പ് ജിഷ തോപ്പുംപടി സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ അന്വേഷണം ഉണ്ടാകാതിരുന്നത് ഗുരുതരമെന്ന് വിലയിരുത്തിയ കോടതി ഇക്കാര്യം പരിശോധിച്ച് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇരയുടെ സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകുന്ന അന്വേഷണമാകണം ഉണ്ടാകേണ്ടത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. SC ST പീഡന നിരോധന നിയമപ്രകാരം ആദ്യ അന്വേഷണ സംഘത്തിന് വീഴ്ച വന്നുവെന്ന ആക്ഷേപം സംബന്ധിച്ച് പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഹൈക്കോടതിയിൽ നിന്ന് നിയമകാര്യലേഖകൻ PP താജുദ്ദീനൊപ്പം സമീർ വഴങ്ങോട്. കലാഭവൻ മണിയുടെ മരണത്തിന്റെ അന്വേഷണം ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കാനാകുമെന്ന് പോലീസ്. മൃതദേഹത്തിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്താനായില്ല. എന്നാൽ ഹൈദരാബാദിൽ നിന്നുള്ള ഫോറൻസിക് റിപ്പോർട്ടിൽ വിഷമദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. വിഷമദ്യം ശരീരത്തിലെത്തിയത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അന്വേഷണം ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനാകുമെന്നാണ് പോലീസ് കരുതുന്നത്. കൈക്കൂലി വാങ്ങുന്നതിനിടെ മൂവാറ്റുപുഴ RDO പിടിയിലായി. ഇടിഞ്ഞുവീണ മതിൽ നന്നാക്കി കിട്ടാനായി സർക്കാർ സഹായം അപേക്ഷിച്ചെത്തിയ ആളോട് 50,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയായിരുന്നു വിജിലൻസ് സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തത്. മൂവാറ്റുപുഴ RDO ഓഫീസിൽ വെച്ചാണ് RDO മോഹനൻപിള്ളയെ വിജിലൻസ് DYSP നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്ന് 50,000 രൂപയും പിടിച്ചെടുത്തു. ആലുവ സ്വദേശി നൽകിയ പരാതിയെ തുടർന്ന് വിജിലൻസ് നടത്തിയ നീക്കത്തിലാണ് കൈക്കൂലി വാങ്ങിയ RDO വലയിലായത്. പരാതിക്കാരന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ചുറ്റുമതിൽ നിർമ്മിക്കാൻ അനുമതി നൽകുന്നതിനായി 50,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് അറസ്റ്റ്.
തകർന്ന ചുറ്റുമതിലിന്റെ പുനർനിർമ്മാണം നടക്കുന്നതിനിടെ ആർഡിഒ വി ആർ മോഹനൻപിള്ള സ്ഥലത്തെത്തി നിർമ്മാണം തടസ്സപ്പെടുത്തി. തുടർന്ന് സ്ഥലമുടമയോട് ഓഫീസിലെത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. ഓഫീസിലെത്തിയപ്പോൾ 50,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു. ഇക്കാര്യം പരാതിക്കാരൻ വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു. വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം ആർഡിഒയ്ക്ക് 50,000 രൂപ കൈമാറി. ഇതിനിടെ വിജിലൻസ് ഡിവൈഎസ്പി എം എൻ രമേശന്റെ നേതൃത്വത്തിൽ 12 അംഗ വിജിലൻസ് സംഘം ഓഫീസിനുള്ളിൽ കയറി കൈക്കൂലി കൈയോടെ പിടികൂടുകയായിരുന്നു. നോട്ടുകൾ വലിച്ചെറിഞ്ഞ് ഓടി രക്ഷപ്പെടാൻ ആർഡിഒ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. അറസ്റ്റിലായ ആർഡിഒയെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇടുക്കി എഡിഎം ആയിരിക്കെ ഇയാൾക്കെതിരെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. എന്നാൽ അന്നത്തെ ഭരണാനുകൂല സംഘടനാ നേതാവായിരുന്ന മോഹൻപിള്ളയ്ക്കെതിരെ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. ന്യൂസ് ബ്യൂറോ കൊച്ചി. വയനാട് ബത്തേരി പുൽപ്പള്ളി 4 മൈലിൽ കാട്ടാനയെ വെടിയേറ്റ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ വൈൽഡ് ലൈഫ് വാർഡൻ കെ ധനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. ആനയെ വെടിവെച്ചവരെ കുറിച്ച് വിവരം കൈമാറുന്നവർക്ക് വനം വകുപ്പ് 25,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബത്തേരി പുൽപ്പള്ളി സംസ്ഥാന പാതയിലാണ് പിടിയാനയെ വെടിയേറ്റ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. 13 വയസ്സ് പ്രായമുണ്ട്. മസ്തിഷ്കത്തിൽ വെടിയേറ്റതാണ് മരണകാരണമെന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. വെടിയേറ്റോടുകയോ ചലിക്കുകയോ ചെയ്തിട്ടില്ല. നിന്നിരുന്ന അതേ അവസ്ഥയിൽ തന്നെ ചലിക്കുകയായിരുന്നു ആന. അതുകൊണ്ട് തന്നെ റോഡരികിൽ വാഹനത്തിലെത്തി വെടിയുതിർത്തതാവാനാണ് സാധ്യതയെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. ടെക്നോളജിയോട് ചേർന്നിട്ടാണ് ഒരു പിടിയാനയെ ഇപ്പം വെടിവെച്ചതായിട്ടാണ് സംശയിക്കുന്നത്. വാഹനത്തിൽ നിന്നാണ് വെടിവെച്ചതെന്നാണ് സംശയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ടീമിനുണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ബാലൻസ് ടെസ്റ്റ് നടത്താനും പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം പിന്നെ ബാക്കിയുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിടിയാനയെ വെടിവെച്ചതിനാൽ തന്നെ വേട്ടയല്ല ഉദ്ദേശമെന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ വയനാട്. ഡൽഹിയിൽ ടാക്സി ഡ്രൈവറെ ആഫ്രിക്കൻ വംശജർ ആക്രമിച്ചു. നൂറുദ്ദീൻ എന്ന ഡ്രൈവറെ 2 സ്ത്രീകൾ ഉൾപ്പെടുന്ന 6 അംഗ സംഘമാണ് ആക്രമിച്ചത്. ഡൽഹിയിൽ കോംഗോ പൗരൻ മരിച്ചതിനെ ചൊല്ലി പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് ഇന്ത്യക്കാരന് നേരെ പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഡൽഹിയിലെ മഹറോളിയിലാണ് പുലർച്ചെ ടാക്സി ഡ്രൈവറെ ഒരു സംഘം ആഫ്രിക്കൻ വംശജർ ചേർന്ന് മർദ്ദിച്ചത്. നൂറുദ്ദീൻ എന്ന ഡ്രൈവറെ 2 സ്ത്രീകൾ ഉൾപ്പെടുന്ന 6 അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. മുഖത്ത് മുറിവുകളും ചതവും പറ്റിയ ഇയാളെ ഡൽഹി എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 4 പുരുഷന്മാരും 2 സ്ത്രീകളും അടങ്ങിയ സംഘം നൂറുദ്ദീന്റെ ടാക്സിയിൽ കയറാനായി ശ്രമിച്ചു. എന്നാൽ 4-ൽ കൂടുതൽ യാത്രക്കാരെ ടാക്സിയിൽ കയറാൻ അനുവദിക്കില്ലെന്ന് നൂറുദ്ദീൻ അറിയിച്ചതിനെ തുടർന്ന് സംഘം മർദ്ദിക്കുകയായിരുന്നു. जिनमें 4 अफ्रीकी जेंट्स और 2 लेडीज थी जी इनमें. मैंने कही जी मैं तो मेरी गाड़ी में 4 अलाउड है, 6 अलाउड नहीं है, मैं 6 को नहीं ले जा सकता. तो इन्हें कही मेन रोड तक, मैंने मेन रोड पे ये बीकानेर सूच छतरपुर यहाँ तक मैं ले आया इनको. यहाँ मैंने अपनी गाड़ी साइड में लगाई. साइड में लगाने के बाद एक उतरा मेरे यहाँ बेंच मारा आपकी चेहरे पे. हाँ जी, ये मेरा मारा बेंच और नहीं होता आँख में मारा जी, मेरे काफी चोट आई. हाँ जी, हाँ जी, फिर इनमें से चार तो भाग गए और एक लेडीज को पुलिस लेकर आ गई. मैंने PCR को कॉल करी. സംഘത്തിൽപ്പെട്ട റുവാണ്ടക്കാരിയായ യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റുള്ളവർക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഭവം നടന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം ഒരു കോംഗോ വംശജനായ അധ്യാപകൻ ദില്ലിയിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ആഫ്രിക്കൻ വംശജർ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നതിനിടെയാണ് മെഹ്റോളിയിൽ ഇന്ത്യക്കാരൻ ആക്രമിക്കപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്. ദില്ലിയിൽ ആഫ്രിക്കൻ വംശജരുടെ പ്രതിഷേധ പ്രകടനം നടന്നു. ദില്ലിയിൽ വ്യാപകമായി ആഫ്രിക്കൻ വംശജർക്കെതിരെ അക്രമം നടക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം. കാഴ്ചയിലേക്ക്. രാജ്യ തലസ്ഥാനത്ത് തന്നെ നാണക്കേടാവുകയാണ് ആഫ്രിക്കൻ വംശജർക്ക് നേരെയുള്ള ആക്രമണം. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പേർ ദില്ലിയിൽ പഠന ആവശ്യങ്ങൾക്കും മറ്റുമായി താമസിക്കുന്നുണ്ട്. ഇവർക്ക് നേരെയാണ് വംശപരമായ അധിക്ഷേപവും അക്രമവും നടക്കുന്നത്. ഇക്കഴിഞ്ഞ 20-ാം തീയതി തെക്കൻ ദില്ലിയിലെ വസന്ത് കുഞ്ചിൽ ഗോംഗോ സ്വദേശിയെ വാക്കുതർക്കത്തിനിടെ അക്രമികൾ തല്ലിക്കൊന്നു. കൂടാതെ കഴിഞ്ഞ ദിവസവും ആഫ്രിക്കൻ പൗരന്മാർക്കെതിരെ ആക്രമണമുണ്ടായി. So today we are celebrating our heroes day, our fallen hero, the people that fought war so that me will... हम भारत जैसे दूसरे कंट्री में जाकर रहते हैं, हम चाहते हैं कि हमें सम्मान मिले, इज्जत मिले, सुरक्षा मिले. तो क्या हम दूसरे कंट्री से जब लोग आते हैं क्या उन्हें हम सुरक्षा मुहैया नहीं करा सकते? ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ അംബാസിഡർമാർ മോദി സർക്കാരിന്റെ 2-ാം വാർഷികാഘോഷം ബഹിഷ്കരിച്ചിരുന്നു.
ഭീതി കൂടാതെ ജീവിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ദില്ലി ജന്തർ മന്ദറിൽ ആഫ്രിക്കൻ വംശജർ ഒത്തുകൂടുന്നത്. പ്രതിഷേധവുമായി നിരവധി ആഫ്രിക്കൻ വംശജരാണ് ജന്തർ മന്ദറിൽ ഒത്തുകൂടിയത്. ഇവരിൽ പലർക്കും വംശീയതയുടെ പേരിൽ അക്രമത്തിന് വിധേയരാകേണ്ടി വന്നിട്ടുണ്ട്. ജന്തർ മന്ദറിൽ നിന്നും ക്യാമറ ശൈലേഷ് കലായിക്കൊപ്പം സന്തോഷ് സർലിംഗ്. ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറിനെയും ഇന്ത്യയുടെ വാനമ്പാടിയെ ലതാ മങ്കേഷ്കറിനെയും പരിഹസിച്ച് വീഡിയോ പുറത്തിറക്കിയ തന്മയ് ഭട്ടിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. സച്ചിൻ വേഴ്സസ് ലത സിവിൽ വാർ എന്ന പേരിലുള്ള വീഡിയോയ്ക്കെതിരെയാണ് പ്രതിഷേധം രൂക്ഷമായത്. വീഡിയോ ഭട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. വീഡിയോ വൈറലായതോടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും ഭട്ടിനെതിരെ രംഗത്തെത്തി. Yeah, hi guys, how's it going? It's me, Sachin. Definitely wanted to talk about this story I read today about Vinod. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറിനെയും വാനമ്പാടി ലതാ മങ്കേഷ്കറിനെയും പരിഹസിച്ച് വീഡിയോ പുറത്തിറക്കിയ ഹാസ്യകാരൻ തന്മയ് ഭട്ടിനെതിരെ കേസും ഭീഷണിയും. മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയാണ് ഭട്ടിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. സച്ചിൻ വേഴ്സസ് ലതാ സിവിൽ വാർ എന്ന പേരിലുള്ള വീഡിയോയാണ് ഭട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. വീഡിയോ വൈറലായതോടെ ഭട്ടിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനത്തിന്റെ പ്രവാഹമായിരുന്നു. ഇതിനു പിന്നാലെ MNS ഭട്ടിനെതിരെ രംഗത്തെത്തി. രാജ്യം ആദരിക്കുന്ന വ്യക്തികളെ അവഹേളിക്കുകയാണ് തന്മയ് ഭട്ടിനെ നിരവധി പേർ വിമർശിച്ചിരുന്നു. ഇതോടെയാണ് തന്മയ് ഭട്ടിനെതിരെ നടപടി സ്വീകരിക്കാൻ MNS ഒരുങ്ങിയത്. നിങ്ങളും ഒരു ദിവസം മരിക്കും, 8 ദിവസം വെള്ളത്തിൽ മുക്കി പിടിച്ചതുപോലെയാണ് നിങ്ങളുടെ മുഖം തുടങ്ങി തമാശ എന്ന പേരിൽ ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കർക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ എല്ലാ പരിധിയും ലംഘിക്കുന്നതാണെന്ന് ബോളിവുഡ് കുറ്റപ്പെടുത്തി. ഒൻപത് പ്രാവശ്യം മികച്ച ഹാസ്യ നടനുള്ള അവാർഡ് വാങ്ങിയ തനിക്ക് തമാശ എന്താണെന്ന് അറിയാമെന്നും AIBയുടേത് തമാശയല്ല അനാദരവാണെന്നും നടൻ അനുപം ഖേർ ട്വീറ്റ് ചെയ്തു. ഇതിഹാസങ്ങളെ അവഹേളിക്കുന്നത് തമാശയല്ലെന്നും മാപ്പു പറയണമെന്നും നടൻ ഹൃദേശ് ദേശ്മുഖും നടി സെലീന ജെയ്റ്റ്ലിയും ട്വിറ്ററിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്. June 15 സംസ്ഥാനത്തെ മോട്ടോർ വാഹനങ്ങൾ സൂചനാ പണിമുടക്ക് നടത്തും. 10 വർഷത്തിലേറെ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ ദേശീയ ഹരിത ട്രിബ്യൂണൽ ഉത്തരവിനെതിരെയാണ് പ്രതിഷേധം. പാലക്കാട് ചേർന്ന ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് യോഗമാണ് 15 പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചത്. ട്രാൻസ്പോർട്ട് കോൺഗ്രസിന് കീഴിലുള്ള വിവിധ മോട്ടോർ വാഹന ഉടമകളുടെ കൂട്ടായ്മയായ സംസ്ഥാന മോട്ടോർ വാഹന വ്യവസായ സംരക്ഷണ സമിതിയാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ഹരിത ട്രിബ്യൂണൽ ഉത്തരവ് അപ്രായോഗികവും ജനവിരുദ്ധവുമാണെന്ന് യോഗം കുറ്റപ്പെടുത്തി. ഉത്തരവ് പിൻവലിക്കാൻ നടപടി സ്വീകരിക്കാത്ത പക്ഷം 23 മുതൽ അനിശ്ചിതകാല സമരം സംഘടിപ്പിക്കാനാണ് തീരുമാനം. തമിഴ്നാട് ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിലെ മോട്ടോർ വാഹന ഉടമകളും സമരവുമായി സഹകരിക്കും. അടിയന്തരമായി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കൺവീനർ നന്ദകുമാർ. അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്ന സാഹചര്യത്തിൽ ഈ മാസം 15 സംസ്ഥാനത്തെ മുഴുവൻ മോട്ടോർ വാഹന മേഖലയിലെ മുഴുവൻ വാഹനങ്ങളും അനുബന്ധ സ്ഥാപനങ്ങളും ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് നടത്തുവാൻ June 15 തീരുമാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ദേശീയ ഹരിത ട്രൈബ്യൂണൽ വിധി സംബന്ധിച്ച് നിയമപരമായ എന്തെല്ലാം വശങ്ങളുണ്ട് എന്ന് പരിശോധിക്കുന്നതിനായി ഒരു വിദഗ്ധ സമിതി ഇത് സംബന്ധിച്ച് ചേരുകയും സംസ്ഥാനത്തേക്ക് ചരക്കുമായി എത്തുന്ന 30,000-ത്തിലധികം ലോറികളെയാണ് ഉത്തരവ് സാരമായി ബാധിക്കുന്നത്. വിധിക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും പാലക്കാട് ചേർന്ന യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പയ്യാവൂരിൽ പുഴയിൽ മുങ്ങിമരിച്ച 5 കുട്ടികൾക്കും കണ്ണീരഴിഞ്ഞ യാത്രാമൊഴി. കണ്ണൂർ ബ്യൂറോ നൽകുന്ന റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുന്നു. നമസ്കാരം. അതിരാവിലെ തന്നെ പയ്യാവൂർ സെന്റ് ആൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മുറ്റത്തും പരിസരത്തും ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്നു. 10:30 പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും 5 കുട്ടികളുടെ മൃതദേഹവും വഹിച്ച ആംബുലൻസുകൾ എത്തി. സുഹൃത്തുക്കളുടെയും സഹപാഠികളുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും കണ്ണീരിൽ കുതിർന്ന അന്ത്യയാത്രാമൊഴി ഏറ്റുവാങ്ങിക്കൊണ്ട് സേക്രഡ് ഹാർട്ട് സ്കൂളിലും തുടർന്ന് വീടുകളിലും തറവാട് വീട്ടിൽ അന്ത്യകുദാശ കർമ്മങ്ങൾ നടത്തി. സെന്റ് അസീസി പള്ളി അൾത്താരയ്ക്കു മുന്നിൽ പ്രാർത്ഥനാ ചടങ്ങുകൾക്കു ശേഷം പള്ളിമുറ്റത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്തിമോപചാരമർപ്പിച്ചു. മന്ത്രി KK ശൈലജ, PK ശ്രീമതി, MP, MLA മാരായ AN ഷംസീർ, KC ജോസഫ്, ഉമ്മൻചാണ്ടി തുടങ്ങിയവരും കുട്ടികളുടെ വീട്ടിലെത്തി കുടുംബങ്ങളെ സമാശ്വസിപ്പിച്ചു. ആയിരങ്ങളാണ് കുട്ടികൾ പഠിച്ച സ്കൂളിലും പള്ളിമുറ്റത്തും അന്ത്യയാത്രാ മൊഴി നൽകാനായി എത്തിച്ചേർന്നത്. ഇനി ഈ പള്ളിമുറ്റത്ത് ഈ കുട്ടികൾ അന്ത്യവിശ്രമം കൊള്ളും. പയ്യാവൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.